ചേച്ചി ചേട്ടാ, ഞാൻ ജോലി രാജിവെച്ചു കേട്ടോ. ഇനിയിപ്പോ എന്തെന്ന് ആവശ്യമില്ലല്ലോ. അത് വാങ്ങിത്തരോ മോളെ. കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞല്ലോ. വിശേഷമായില്ലെന്നല്ലേ. ആയിരിക്കണം, ഡോക്ടറെ അടുത്തുനിന്ന് വരുന്ന വഴിയാണേ. ക്ഷമിക്കണം അമ്മേ, 6 മണിക്ക് ശേഷം ഏട്ടായില്ലാതെ ഞാൻ പുറത്തിറങ്ങില്ല. നാട്ടുകാരുടെ ഇഷ്ടത്തിനെതിരായി ഞാനൊന്നും ചെയ്യില്ല. ഗായത്രി ചേച്ചി നമസ്കാരം. എന്തൊക്കെയുണ്ട്? കൊറേ നാളായിട്ടോ കണ്ടിട്ട്. ആദ്യം തന്നെ ഞാൻ നന്ദി ഇങ്ങോട്ട് രേഖപ്പെടുത്തുകയാണ്, സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. വേറെ ഒന്നുമുണ്ടല്ലേ, ഞാനിങ്ങനെ മേപ്പെട്ട് നോക്കി ഇതിങ്ങനെ കിടക്കുന്നത് വീട്ടില്. ദൈവമേ, എന്ത് കോണ്ടന്റ് ഞാൻ ചെയ്യും, ഒന്നും കിട്ടത്തില്ലോ, ആശയങ്ങളൊന്നും മണ്ടയിൽ വരുന്നില്ലല്ലോ. അപ്പൊ ദാ കിടക്കണോ ചേച്ചിയുടെ പെർഫോമൻസ്. അപ്പൊ തന്നെ തലയിൽ ഉദിച്ചു ആശയം. നല്ല ഗംഭീര സാധനമാണ് അവര് പ്രകടിപ്പിച്ചത്. ആൻഡ് സൊസൈറ്റിക്ക് അകത്ത് ഇതൊരു റിയാലിറ്റിയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ദമ്പതി ദമ്പതാക്കൾ ആക്ച്വലി ഉണ്ട്. അതായത് കല്യാണം കഴിഞ്ഞ് ഇതിനെ ഇങ്ങോട്ട് നിൽക്കുമ്പോഴേക്കും ആളുകൾ വരുന്നു, ചോദിക്കുന്നു, എന്താ മക്കളെ കുട്ടികളൊന്നും ആയില്ലേ, കുട്ടികളൊന്നും വേണ്ടേ, കുട്ടികളൊന്നും ആവാത്ത്. അയ്യോ, ഇനി പതവാ കുട്ടികൾ ഉണ്ടാവും, വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവുന്നേ ഇല്ലെന്ന് കണ്ടു. അപ്പൊ വരും ആളുകൾ, എന്താ മോളെ പ്രശ്നം, എന്താ മോനെ പ്രശ്നം, ഡോക്ടറെ ഒന്ന് കാണിക്കായിരുന്നോ, ഹസ്ബൻഡിനാണോ പ്രശ്നം, അത് ഭാര്യയ്ക്കാണോ പ്രശ്നം. ദൈവം കൊടുക്ക തന്നെ വേണ്ടേ, കഷ്ടമാണ്. റിയാലിറ്റി അല്ലേ. അല്ല, ഇതെല്ലാവർക്കും കൊള്ളണ്ട കാര്യമില്ല കേട്ടോ. ഇത്തരത്തിലുള്ള പ്രവണതകൾ, ഇത്തരങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ചിന്തകൾ തലയ്ക്കകത്ത് വരുന്ന ആളുകൾക്ക് മാത്രം ഈ സാധനം കൊണ്ടാ മതി. അപ്പോ അല്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യം, പൊതുവെ നമ്മുടെ നാടിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ബാക്കിയുള്ള ആളുകളുടെ കാര്യത്തിൽ ഒന്ന് കയറി തലയൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ശ്രമിച്ച് അവിടെ കയറി ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞ് എന്താ സുഖം അല്ലേ. എന്നിട്ടിങ്ങനെ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ ഇങ്ങനെ കൂടുമ്പോൾ വല്ല പാർട്ടിക്കോ കല്യാണത്തിനോ അല്ലെങ്കിൽ വല്ല പാർക്കിലോ ഒക്കെ പോയിട്ട് എല്ലാവരും കൂടെ കൂട്ടം ചെന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തടിക്കും കൈ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നൊരു പരിപാടികളും കൂടിയിട്ടുണ്ടല്ലോ. അതായത് അയ്യോ നീ അറിഞ്ഞായിരുന്നോ, മറ്റേ അവർക്ക് കുട്ടിയായില്ല, എന്താണാവോ കാര്യം. ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. ഇതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഇത്തരത്തിൽ ചോദിക്കുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്പേസാണ് അല്ലേ. അല്ലേ നിങ്ങൾ പറയും, ഒരു പേഴ്സണൽ സ്പേസാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ അവരുടെ ഡിസിഷൻസ് ആണ്, എന്ത് വേണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. ഇപ്പോൾ കുട്ടികൾ എന്ന് പറയുന്ന സംഭവം, ചില ആളുകൾക്ക് കുട്ടികളോടൊരു താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം, കുട്ടികൾ വേണ്ട എന്നായിരിക്കാം ചില ആളുകളുടെ തീരുമാനം. ചില എന്തിനായി താല്പര്യമില്ലാത്ത ആളുകൾ കുട്ടികളെ ഉണ്ടാക്കാതിരിക്കണതാണ് നല്ലത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വൈകിട്ട് മതിയായിരിക്കും കുട്ടി, ഇപ്പം വേണ്ട, തൽക്കാലം കുറച്ചൊന്ന് സെറ്റിലായി കഴിഞ്ഞ് ജോലിയൊക്കെ ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കഴിഞ്ഞിട്ട് മതി കുട്ടി എന്നായിരിക്കും. ചില ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എക്സ്പ്ലോർ ചെയ്ത് അല്ലെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് ചിലപ്പോൾ അടിച്ചു പൊളിച്ച് കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങി ഒക്കെ വന്ന് ഒക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്വയം ഒരു ഹസ്ബൻഡ് വൈഫ് ലൈഫൊക്കെ ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം മതി കുട്ടി എന്നൊക്കെ ആയിരിക്കും ചില ആളുകളുടെ പ്ലാന്. അത് അവരുടെ പേഴ്സണൽ ചോയ്സാണ്. ഇത് പലപ്പോഴും പല ആളുകളും ആക്ച്വലി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ചില പാരൻസും ഉണ്ട് ഈ പറഞ്ഞ കുട്ടിയായി എന്താ കുട്ടിയാവാത്ത, ഇത്രയായില്ലേ, ഒരു കുഞ്ഞിക്കാല് കാണിക്കും, കുഞ്ഞിക്കാല് കാണിക്കും, കുഞ്ഞിക്കാല് കാണിക്കും, കുഞ്ഞിക്കാല് കാണിക്കുന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു സംഭവം. എനിക്ക് മനസ്സിലാക്കി കല്യാണം കഴിക്കുന്ന കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സീരിയസ്ലി. ഇനി പതവാ ഒരു കുട്ടി ഉണ്ടായെന്ന് അങ്ങോട്ട് വെക്കുക, ചിലപ്പോൾ ഒരു ആൺകുട്ടി ആയിരിക്കും ആദ്യം ഉണ്ടായത്. അപ്പോൾ പിന്നെ അടുത്ത ചോദ്യം വരുമായിരിക്കും, ഒരു കുട്ടിയൊക്കെ മതിയോ, അവന് കളിക്കാനായിട്ടൊരു കുഞ്ഞിക്കാരും കൂടി വേണ്ടേ, ഒരു പെങ്ങളോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയും കൂടിയിട്ട് ശ്രമിക്കൂ ശ്രമിക്കൂ ശ്രമിക്കൂ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. രണ്ടു കുട്ടികളും നിർബന്ധം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും അല്ല സീരി, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ല നിർബന്ധമുണ്ടോ, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് കുട്ടികൾ നിർബന്ധമാണ് എന്നുള്ള നിയമം എവിടെയെങ്കിലൊക്കെ കുത്തി എഴുതി വെച്ചിട്ടുണ്ടോ? കാരണം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇനി നിൽക്കും എന്നുള്ളത്. പക്ഷെ ഇനി കുറേ അങ്ങോട്ട് പോയി 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 ഒരു ജനറേഷൻ എത്തുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നോർമലാവുന്ന എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഉണ്ട് ഇത്തരത്തിൽ ചോദിക്കുന്ന ആളുകൾ. കഷ്ടമാണത്, കഷ്ടമാണ്, വളരാതിരിക്കാൻ നിർത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ കോണ്ടന്റും ഇല്ല, പിന്നെ ഇത് ഭയങ്കര റെലവെന്റ് ആണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. എന്ത് ചെയ്യാനാ. പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ചിലപ്പോൾ അറേഞ്ച് മാരേജ് ഒരു എക്സാമ്പിൾ, ചില ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേഞ്ച് മാരേജ് ആയിരിക്കും ചെയ്യുന്നത്. ഈ അറേഞ്ച് മാരേജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ധാരണ ഒന്നും ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ അടുപ്പ പരിപാടികളൊന്നും ആയി വന്നിട്ടൊന്നും ഉണ്ടാവില്ല.
അവരുടെ ഇടയിലും ആദ്യം മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാവുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അത് സിമ്പിളാണോ? ചില ആളുകൾ പെട്ടെന്ന് ഒരു അടുപ്പം ആക്ച്വലി ഉണ്ടാവും. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായതിനു ശേഷമേ റൊമാൻറ്റിക്കലി വർക്ക് ആവുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മാനസികമായിട്ട് ഒന്ന് അടുത്ത് ഒന്ന് സെറ്റായി, ഒന്ന് ഓക്കെ ഒക്കെ ആയി, അവിടെ റൊമാൻറ്റിക്കലി സാധനങ്ങളൊക്കെ ഒന്ന് വർക്കായി. പിന്നെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഒരു മാരീഡ് ലൈഫിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കുട്ടി ഉണ്ടാക്കാൻ വേണ്ടി ആവാ, അവർ പറഞ്ഞ കുട്ടി ഉണ്ടാക്കാൻ, ഇവർ പറഞ്ഞ കുട്ടി ഉണ്ടാക്കാൻ, പാരൻസ് പറഞ്ഞ കുട്ടി ഉണ്ടാക്കാൻ, കെട്ടക്കാൻ കിട്ടും പെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ട ടി വിൻ്റെ അകത്ത് നാസം കണ്ട് കഴിയുമ്പോഴേക്കും പ്രസവമാണ്. ഇതല്ലല്ലോ യഥാർത്ഥത്തിൽ ഒരു ലൈഫ് എന്ന് പറയുന്നത്. എൻ്റെ അകത്ത് കുറേ കാര്യങ്ങളില്ലേ, കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. കുറേ കാര്യങ്ങൾ വർക്ക് ആവാനുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം. ആ സാധനം വർക്ക് ആകാതിന് അത് അതാണ് ഞാൻ പറയുന്നത്. വരെ വർത്തമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തൊരു പേഴ്സണൽ സ്പേസാണ്. പല 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 കാരണങ്ങളുണ്ടാവും ഇവർക്ക്, കുട്ടികൾ വേണോ വേണ്ട വെക്കാനൊക്കെ ഉള്ളൊരു പരിപാടികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ റൊമാൻസ് വർക്ക് ആവാൻ, സെക്സ് വർക്ക് ആവാൻ, അല്ലേ കുറേ കാര്യങ്ങൾ. ചില ആളുകൾ സെക്ഷ്വലി കുറേ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ദമ്പതികളുടെ ആക്ച്വലി ഇടയിൽ ഉണ്ടാവുമായിരിക്കും. പല പല പ്ലാൻസ് ഉണ്ടാവുമായിരിക്കും അവർക്ക്. ആ ഒരു ഫാൻറ്റസൈസിങ് പരിപാടികൾ യുനോ അറിയായിരിക്കുമല്ലോ, ലൈക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. സോ അത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് ജസ്റ്റ് എടുത്തിട്ടു എന്ന് മാത്രം. കാരണം ഇത്തരത്തിൽ ചോദിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ അകത്തുണ്ടല്ലോ, കുട്ടി അതിൽ ചോദിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ചിന്തയുള്ളൂ, ആ അവരുടെ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടാവുന്നത് കാണുന്നില്ല, എന്താണ് ഉണ്ടാവാത്തത്, ഈ ചോദിച്ചതിനും കൊണ്ട് മാത്രമാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവർക്ക് വേറെ കാര്യങ്ങളെ കുറിച്ച് ധാരണയില്ല. അവരുടെ പേഴ്സണൽ സ്പേസിൻ്റെ ഇടയിലുള്ള ചിന്തകൾ, അതേപോലെ തന്നെ അവരുടെ ഇടയിലുള്ള പേഴ്സണൽ മാറ്റേഴ്സ് എന്തൊക്കെയാണ്, ചിന്തകൾ എന്തൊക്കെയാണ്, അവരുടെ പ്ലാൻ എന്താണ് എന്നുള്ളതൊന്നും ഈ പറയുന്ന ചോദിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള തോട്ടേ പോകുന്നില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. സത്യമല്ലേ? പിന്നെ ചില ദമ്പതികളുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും, ചില ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവുമായിരിക്കും, അവർക്ക് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മെഡിക്കൽ ഹെൽപ്പ് വേണ്ടി വരും, ചിലപ്പോൾ ഡോക്ടേഴ്സിനെ പോയി കാണുന്നുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ഹെൽപ്പ് തേടുന്നുണ്ടാവും. അപ്പോൾ ചില ആളുകൾക്ക് ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, മെഡിക്കൽ കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടാവും ഒറ്റ വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ചില ആളുകൾ ലേറ്റ് ആവുന്നുണ്ടാവും ഒരു സെക്ഷ്വൽ ലൈഫിലോട്ടൊക്കെ കിടക്കാൻ, അല്ലേ? അപ്പോൾ ഇല്ല, ഒരു അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ചോദിക്കുന്നതും ഇതിനെക്കുറിച്ചിട്ട് ഇത്ര ഈ ദമ്പതികളുടെ അടുത്ത് സംസാരിക്കുന്നത് തന്നെ വളരെ തെറ്റായിട്ടുള്ളൊരു അല്ലെങ്കിൽ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അത് മാറണം, അത് മാറ്റണം, അത് മനസ്സിലാക്കണം. അത് ഷെയിമാണ്, ഭയങ്കര ഷെയിംഫുൾ ആയിട്ടുള്ളൊരു കാര്യമല്ലേ അത്. പിന്നെ ചില ആളുകൾ എനിക്കറിയാം ഈ സൊസൈറ്റി ചോദിക്കില്ലേ, സൊസൈറ്റി ചോദിക്കില്ല, അവരെന്ത് വിചാരിക്കും, നിങ്ങൾക്ക് അസുഖമാണെന്ന് വിചാരിക്കില്ലേ, മറ്റുള്ളവർക്ക് അസുഖമാണെന്ന് വിചാരിക്കില്ലേ, പെണ്ണിന് അസുഖമാണ്, ഭർത്താവിന് അസുഖമാണെന്ന് വിചാരിക്കില്ലെന്ന് കരുതിയിട്ട് കല്യാണം കഴിഞ്ഞ ഒരു കുട്ടി എന്നുള്ളൊരു പോളിസി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാണ്ട്, മനസ്സിലായോ? ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു താല്പര്യവും ഇല്ലാണ്ട് കുട്ടികളെ ഉണ്ടാക്കുന്ന ഒരു ടീമുകളും ആക്ച്വലി ഇവിടെ ഉണ്ട്. അതിനാണ് ഈ ഫോഴ്സ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇവിടെ ധാരാളം നടക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ, ഇന്ത്യയിൽ തന്നെ ഞാൻ പറയും, കേരളത്തിൽ മാത്രം ഞാൻ പറയില്ല, ഇന്ത്യയിൽ തന്നെ ആക്ച്വലി ഫോഴ്സ് പ്രഗ്നൻസി എന്ന് പറയുന്നൊരു പരിപാടി നടക്കുന്നുണ്ട്. ഫോഴ്സ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയ്ക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല, ഭർത്താവിന് താല്പര്യം ഉണ്ടാവും, അതുകൊണ്ട് ഭർത്താവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കുട്ടികളെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നിൽക്കും. അത് നേരെ ഓപ്പോസിറ്റുമായിരിക്കും, ചിലപ്പോൾ ഭർത്താവിന് താല്പര്യം ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് കുട്ടി വേണമെന്ന് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭർത്താവ് നിന്ന് പിന്നെ കുട്ടിയൊക്കെ ഉണ്ടായി, പിന്നെ ആകെ ഒരു ഡിപ്രഷൻ, മണ്ട കയ്യിൽ ബുദ്ധിമുട്ട്, ആ ഒരു ഒരു വൃത്തികെട്ട അവസ്ഥയത്. ഇങ്ങനെ ഒരു ഫോഴ്സ്ഡ് പ്രഗ്നൻസി ഒക്കെ വരുന്ന സമയത്ത്, ഇങ്ങനെ വൈറ്റിലായിട്ടിരിക്കുന്ന സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. ആ സമയത്ത് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും, താല്പര്യമില്ലാതെ പ്രഗ്നൻസിയിലേക്ക് എത്തുന്ന സമയത്ത് ഭയങ്കര ഡിപ്രസ്ഡ് ആവാനുള്ളൊരു സാധ്യത ഒക്കെ ആക്കി, അത് കുട്ടിയെ വരെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഫോഴ്സ് ചെയ്യണ സമയത്ത് ചിന്തിക്കണം, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനെ ചിന്തിക്കണം അത്. പിന്നെ ചില പാരൻസിനും ഭയങ്കര കടിയാണ്, ദേഷ്യമൊക്കെ പെടും ചില പെണ്ണുങ്ങളോടും ചില ആണുങ്ങളോടും ഒക്കെ ദേഷ്യപ്പെടും കുട്ടികൾ ഉണ്ടാവേണ്ടി കഴിഞ്ഞു. നീ എന്താ ഇങ്ങനെ നടന്നോ, നീ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലത്തെ മറ്റവൻ കണ്ടില്ലേ, ഇപ്പുറത്തെ വീട്ടിലത്തെ മറ്റവൾ കണ്ടില്ലേ, പ്രായം ഇത്രയുള്ളൂ, മൂന്ന് കുട്ടികളെ ഉണ്ടാക്കി വെച്ചിരിക്കണം, നീ ഇങ്ങനെ നടന്നു തൂക്കിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുള്ളൊരു സംഭവം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ചില ആളുകൾക്ക് ഭയങ്കര ഏകം അടിച്ചിട്ട് അവസാനം ഇത് പറഞ്ഞില്ലേ എന്നും, അതൊക്കെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടികളാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള ഈഗോ ഹേർട്ട്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഈഗോ ഹേർട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ ഈഗോ ഹേർട്ടിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന
കുട്ടികൾ ഉണ്ടാക്കൽ പ്രക്രിയയിലേക്ക് കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കഷ്ടമാണ്, അതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ നാട്ടില് ആളുകളുടെ തലച്ചോറ് എന്ന് പറയുന്നത് വെറും എല്ലാവർക്കും കൊള്ളണ്ട, ഞാൻ അതാ പറയുന്നത്. എല്ലാവരും കൊള്ളണ്ട, എല്ലാവരും ഉദ്ദേശിച്ച് പറയണല്ല. ഇത്തരത്തിൽ ചിന്തകളുള്ള ആളുകൾക്ക് മാത്രം അത് കൊണ്ടാ മതി. എന്തിനാണ് അത് മനസ്സിലാക്കും. ഇതിന്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. ചോദിക്കുന്ന ആളുകൾ ഇത് ഫേസ് ചെയ്യുന്ന ഈ വീഡിയോ കാണുന്ന പല സ്ത്രീകളും ചിലപ്പോൾ പല പുരുഷന്മാരും ഈ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും അല്ലേ. നിങ്ങളുടെ ചിലപ്പോൾ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള നിങ്ങളുടെ വീട്ടുകാർക്കും നിങ്ങളുടെ അടുത്ത വീട്ടിലുള്ള ആരെങ്കിലും അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമൊക്കെ ആയിരിക്കും ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. കുറച്ച് റീച്ചൊക്കെ എനിക്കും കിട്ടട്ടെ അല്ലേ. വെറുതെ കിട്ടുന്നത് മാത്രമല്ലല്ലോ, എനിക്ക് റീച്ച് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സണലി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കുറച്ച് ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ചിന്തിക്കാനും പറ്റും, എനിക്ക് കുറച്ച് വ്യൂവും കിട്ടും. ഞാൻ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത ഫേക്ക് ആവുന്നേ. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. വ്യൂവും കിട്ടും എനിക്ക്. വ്യൂ കിട്ടുന്നതിനനുസരിച്ചിട്ട് കുറച്ച് ആളുകൾക്കെങ്കിലും ഒന്ന് ചിന്തിക്കാനുള്ള ബോധമെങ്കിലും ആക്ച്വലി ഉണ്ടാവുമല്ലോ. ഒരു 10 പേര് കാണുന്നുണ്ടെങ്കിൽ അതിൽ 2 പേരെങ്കിലും ചിന്തിക്കൂലേ. ഇവിടെ നിങ്ങൾ ചിന്തിക്കണേ, ഇവിടെ ഈ പറയുന്ന ഫോഴ്സ് പ്രഗ്നൻസി നടക്കുമ്പോൾ പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്ക് പണി കിട്ടുന്നുണ്ട്. കുട്ടികൾ ഉണ്ടായതിനു ശേഷം കുട്ടികളോട് ഹേറ്റ് കാണിക്കുന്നുണ്ട്, താല്പര്യമില്ലാതെ. മനസ്സിലായ? അതിന് നേരെ ഓപ്പോസിറ്റ് നടക്കുന്നുണ്ട്. കുട്ടി ഉണ്ടായതിന് ശേഷം കുട്ടിയെ നല്ല പൊന്നുപോലെ നോക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഫോഴ്സ് പ്രഗ്നൻസിയിലൂടെ ആ കുട്ടികൾക്കും ഉപദ്രവം, ആ കുട്ടി ഉണ്ടാക്കിയവർക്കും ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ടോക്സിക് ആയിട്ടൊരു പ്രശ്നം തന്നെയാണ്. അത് കുട്ടീനെയൊക്കെ വളർച്ചയും പാരന്റിങ്ങിലും ഒക്കെ അത് ബാധിക്കും. കാരണം ഒരു കുട്ടിക്ക് നല്ലൊരു പാരന്റിങ് കിട്ടിക്കഴിഞ്ഞാലാണ് ആ കുട്ടിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള സംഭവം ആക്ച്വലി കിട്ടുന്നത്. സോ അവിടെ ഇതിനൊക്കെ ബാധിക്കാൻ സാധ്യതകൾ ആക്ച്വലി ഉണ്ട്, ഈ ഫോഴ്സ്ഡ് പ്രഗ്നൻസികൾ ഉണ്ടാകുമ്പോൾ. അപ്പൊ ഇതിന്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലാക്കണ്ടേ. എവിടെയല്ലേ ഈ കുട്ടിണ്ടായില്ല, എന്താ കുട്ടി ഉണ്ടാവും എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള തോട്ടമൊന്നും തലച്ചോറിൻ്റെ അകത്തൊന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ അവരെ കംപ്ലീറ്റ് ആയിട്ട് കുറ്റം പറയുന്നില്ല. അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത് നമ്മുടെ നാട്ടില് പണ്ട് മുതൽ ഒരു പഴയ കാലമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പഠനം ഇത്തരത്തിലുള്ള അറിവുകൾ ഇത്തരത്തിലുള്ള ചിന്തകളൊന്നും ഇല്ലല്ലോ. കുറവല്ലേ സ്കൂളുകളിലും നമ്മുടെ അല്ലേ ആ ഒരു പഴയ ജനറേഷനൊക്കെ എടുക്കുന്ന ഇത്തരത്തിലുള്ളതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇടുങ്ങിയ ചിന്താഗതി പൊട്ടക്കറ്റിലെ തവളകൾ എന്നൊക്കെ ഞാൻ ആക്ച്വലി പറയാനുള്ളൊരു കാര്യം. എപ്പോഴെപ്പോഴും പറയാറുണ്ടല്ലോ ഇവിടെ പൊട്ടക്കറ്റിലെ തവളകളാണെന്നുള്ളത്. കാരണം ആ തവള എന്നെ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ലെന്നേ ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത്. എല്ലാ കാര്യത്തിലും ഇപ്പോ ഇവിടുത്തെ ആളുകൾക്ക് പറ്റുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മറ്റാളുകളുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ചില ആളുകൾക്ക് പ്രയാസമാണ്. മറ്റുള്ള ആൾ, അതുകൊണ്ടാണ് ഈ ഇൻഡിവിജ്വാലിറ്റിയും ഈ മറ്റുള്ള ആളുടെ സ്പേസിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ആ സ്പേസിൽ കയറി ഇടപെട്ട് കയറി മെഴുകി അത് അറിയാൻ ശ്രമിക്കുന്നതും അവിടെ കയറി അഭിപ്രായം പറയുന്നതും ഒക്കെ ചെയ്യുന്നത് ആ ഒരു സ്പേസിനെ മാനിക്കാത്തത് കൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ സ്പേസാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാരൻസിനോട് പോലും ഡിസ്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ പറയുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉണ്ട്. അത് മനസ്സിലാക്കണം. ആ സ്പേസിലെ ആളുകൾ മാനിക്കണം. അത് മാനിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആക്ച്വലി ഉണ്ടാവില്ല. പിന്നെ കമ്പാരിസൺസ് വരുന്നുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ. കാരണം കഴിഞ്ഞ ആളുകൾ പറയും അവരുടെ കണ്ടില്ലേ, ഇവരുടെ കണ്ടില്ലേ, മറ്റൊരു കുട്ടി കണ്ടില്ല, മറ്റൊരു കുട്ടി കണ്ടില്ലേ, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ കണ്ടില്ലേ, ഇവൻ്റെ ഭർത്താവിൻ്റെ കണ്ടില്ലേ, അതിനെ കണ്ടുപിടിക്കുക, ഇവരെ കണ്ടുപിടിക്കുക, മറ്റവനെ കണ്ടുപിടിക്കുക. എല്ലാ കാര്യത്തിലും ഈ കണ്ടുപിടിക്കൽ കുറച്ച് കൂടുതലാന്നേ. എല്ലാത്തിനും കണ്ടുപിടിക്കൽ കുറച്ച് കൂടുതലാണ്. എന്തിനാണ് ഈ കണ്ടുപിടിക്കണേ? ആരെ കണ്ടാ പഠിക്കണ്ടേ? കണ്ണിൽ കണ്ടവരെ കണ്ട് പഠിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാല് ആരെ കണ്ടാണോ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലെവലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ലെവലിന്റെ അപ്പുറത്തേക്ക് പോവില്ല. എപ്പോഴും നമ്മള് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? നമ്മുടെ ഇതിൽ നിന്ന്, നമ്മുടെ കാര്യത്തിൽ നിന്ന് തന്നെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കി പോവണം എന്നുള്ള തരത്തിലാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാണ്ട് കണ്ടവനെ കണ്ട് പഠിച്ച് ഉണ്ടാക്കുന്നല്ല. നമ്മൾ നമ്മുടെ കാര്യത്തിൽ നിന്ന് ഡെവലപ്മെന്റ് കാര്യങ്ങൾ, നമ്മുടെ ചിന്തകള്, നമ്മുടെ പഠന രീതികൾ, നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മൾ നമ്മുടെ തന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതേ എക്സ്ട്രീം വരെ ആക്ച്വലി പോകാൻ വേണ്ടി പറ്റും. ഇവിടെ എല്ലാ കാര്യത്തിലും എന്താ ആളുകൾ ചെയ്യുന്നത്? അവരെ കണ്ടുപിടിക്കും, ഇവരെ കണ്ടുപിടിക്കും, മറ്റവരെ കണ്ടുപിടിക്കും. നീ മറ്റവനെ കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, അവന്റെ ഭാര്യ, ഇവന്റെ ഭർത്താവ്, അവന്റെ കുട്ടി, ഇവന്റെ ചട്ടി, അവന്റെ മക്കൾ പഠിക്കണം സ്കൂളത്, ഇവന്റെ പട്ടുകൂടെ അത് കണ്ട് പഠിക്കും, ഇവിടെ പഠിച്ചു, അവിടെ പഠിപ്പിച്ചുകൂടെ, ഇവിടെ പഠിപ്പിച്ചുകൂടെ.
ഇത്രേ പറയാനുള്ളൂ അപ്പൊ ശരി എന്നാ.